ഫെയ്റ്റ് മാപ്പ് ഒരു എംബ്രിയോയിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ അൾട്ടിമേറ്റ് ഫെയ്റ്റ് അതായത് അവ എംബ്രിയോയിലെ ഏത് സ്ട്രക്ചറായിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ് ഫെയ്റ്റ് മാപ്പ് എന്ന് പറയുന്നത് ഈ സെഷനിൽ ഫെയ്റ്റ് മാപ്പ് അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ഓർഗാനിസവും അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ദാറ്റ് സിംഗിൾ സെൽ ഈസ് നോൺ ആസ് സൈഗോട്ട് അപ്പോൾ സൈഗോട്ടിന് റിപ്പീറ്റഡ് റൗണ്ട്സ് ഓഫ് മൈറ്റോട്ടിക് ഡിവിഷൻസ് ക്ലീവേജ് ഡിവിഷൻസ് നടന്ന് അത് പല ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മോറുല സ്റ്റേജ് പിന്നെ ബ്ലാസ്റ്റില സ്റ്റേജ് ഒക്കെ എത്തുന്നു

ബ്ലാസ്റ്റിലയിലുള്ള ഡിഫറെൻ്റ് റീജിയൻസ് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ സോ ഫെയ്റ്റ് മാപ്പ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്ലാസ്റ്റില ഷോയിങ് ദ ഫെയ്റ്റ് ഓഫ് ഓർഗാൻ ഫോമിംഗ് ഏരിയാസ് ഇപ്പോൾ ബ്ലാസ്റ്റിലയിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ അൾട്ടിമേറ്റ് ഫെയ്റ്റ് അവ ഏതൊക്കെ ആയിട്ട് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പിക്റ്റോറിയൽ റെപ്രസെൻറ്റേഷനാണ് മാപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഫീറ്റ് മാപ്പ് എങ്ങനെയാണ് ഫീറ്റ് മാപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് ചില എംബ്രിയോസിന്റെ പ്രത്യേകത അവയിൽ ബ്ലാസ്റ്റർലാസ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ ഡെഫിനിറ്റ് ആയിട്ടുള്ള മാർക്കിംഗ്സ് ഉണ്ടായിരിക്കും അതായത് പല റീജിയൻസും വ്യത്യസ്തമായിട്ടുള്ള കളറേഷനും അതുപോലെ തന്നെ ടെക്സ്ചറും ഒക്കെ കാണിക്കും ഇങ്ങനെയുള്ള റീജിയൻസ് അൾട്ടിമേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ഉദാഹരണമാണ് ഫ്രോഗിൻ്റെ എംബ്രിയോ ഇൻ ഫ്രോഗ് ത്രീ ഏരിയാസ് ക്യാൻ ബി മാർക്ക്ഡ് സൂൺ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആ റീജിയൻസ് ആണ് ആനിമൽ പോളിൽ വരുന്ന ഡാർക്ലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അതായത് സൈറ്റോപ്ലാസ്മിക് ഇൻക്ലൂഷൻസ് കണ്ടൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഡാർക്ലി പിഗ്മെൻറ്റഡ് ാണ് അപ്പോൾ അതാണ് ഞാനിവിടെ മൗസ് പോയിന്റ് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ പോർഷൻ ഇനിയുള്ളത് വെജിറ്റൽ പോളിൽ വരുന്ന പോർഷൻ പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഇക്വറ്റോറിയൽ റീജിയണിൽ ഒരു ക്രെസൻ ഷേപ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് ദാറ്റ് പർട്ടിക്കുലർ പോർഷൻ ഈസ് നോൺ ആസ് ഗ്രേ ക്രെ അപ്പോൾ ഈ അപ്പർ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഹാഫ് അത് എപ്പിഡേമിസ് ആയിട്ടാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ ഗ്രേ ക്രെ എന്ന് പറയുന്ന പോർഷൻ മീസോഡേമും നോട്ടോകോഡുമായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ദെൻ നോൺ പിഗ്മെൻറ്റഡ് ഏരിയ അത് എൻഡോഡേം ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതുപോലുള്ള മാർക്കിങ്സ് സാധാരണ രീതിയിൽ മിക്ക ആനിമൽസിലും കാണാറില്ല ചില ഓർഗാനിസത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള നാച്ചുറൽ മാർക്കിങ്സ് ഉണ്ടാവത്തുള്ളൂ പല ഓർഗാനിസത്തിലും നാച്ചുറൽ മാർക്കിങ്സ് ഉണ്ടാവത്തില്ല അപ്പോൾ ബ്ലാസ്റ്റോമിനിയേഴ്സിൻ്റെ ഫെയ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആർട്ടിഫിഷ്യൽ മെത്തേഡ്സും ഉപയോഗിക്കും അതായത് മാർക്കിങ്സ് ആർട്ടിഫിഷ്യൽ ടെക്നീക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കും എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് വൈറ്റൽ ഡൈ സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വൈറ്റൽ ഡൈസ് എന്ന് പറയുന്ന സ്റ്റെയിനിങ് സബ്സ്റ്റൻസസ് ആണ് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് നൈൽ ബ്ലൂ സൾഫേറ്റ് ന്യൂട്രൽ റെഡ് ബിസ്മാക് ബ്രൗൺ ജാനസ് ഗ്രീൻ ഇതുപോലെയുള്ള ഡൈസ് എല്ലാം സ്റ്റീനിങ് ഏജൻസ് എല്ലാം വൈറ്റൽ ഡൈസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് ഇപ്പം നോർമൽ ഡൈയും വൈറ്റൽ ഡൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് അത് ഒരു പർട്ടിക്കുലർ സെല്ലിലേക്ക് ടിഷ്യൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വൈറ്റൽ ഡൈ ആണെങ്കിൽ ആ ടിഷ്യൂ സെല്ലിന് ഒരു രീതിയിലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാവുന്നില്ല അതിൻ്റെ സർവൈവൽ വയബിലിറ്റിയെ ഒരു രീതിയിലും ഈ ഡൈസ് അഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഡൈസാണ് വൈറ്റൽ ഡൈസ് എന്ന് പറയുന്നത് ഇത് സാധാരണ രീതിയിൽ ആർട്ടിഫിഷ്യൽ മാർക്കിംഗ്സ് വൈറ്റൽ ഡൈസ് ട്രീനിങ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഏവിയൻ എംബ്രിയോ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും എംബ്രിയോ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊസീജർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പോൾ ആദ്യമേ തന്നെ ഈ സ്റ്റെയിനെ ഒരു സോളിഡ് മീഡിയത്തിനകത്ത് ഫിക്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഗാറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള അഗാറിൽ ഫിക്സ് ചെയ്ത സ്റ്റെയിനിൻ്റെ ഒരു പീസ് ഒരു ചെറിയ പീസ് എടുത്തിട്ട് എംബ്രിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ ഈ സ്റ്റെയിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എംബ്രിയോയിലുള്ള ഉള്ള ബ്ലാസ്റ്റോമിയേഴ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഡിഫ്യൂസിൻ ചെയ്യും ഇനി ഇങ്ങനെയുള്ള എഗ്ഗ് ഇൻക്യുബേറ്റ് ചെയ്യുന്നു പ്രോപ്പറായിട്ടുള്ള ഇൻക്യുബേഷൻ ടൈമിന് ശേഷം ഈ സ്റ്റെയിനിൻ്റെ മൂവ്മെൻറ്റ് ബ്ലാസ്റ്റോമിയേഴ്സിനകത്ത് സ്റ്റെയിന് എങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ ഫെയ്റ്റ് ആണ് ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് സ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് അടുത്ത പ്രോജനി ഉണ്ടാകുമ്പോൾ അതിലും ഈ പറഞ്ഞ സ്റ്റെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ സ്റ്റെയിനിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ ബ്ലാസ്റ്റോമിയറും എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം ഏകദേശം മനസ്സിലാവും ഇതാണ് വൈറ്റൽ ഡൈ സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് കാർബൺ പാർട്ടിക്കിൾ മാർക്കിംഗ് മെത്തേഡ് ഇത് വൈറ്റൽ ഡൈ ഡൈസ്റ്റെയിനിങ് മെത്തേഡ് പോലെ തന്നെയുള്ളൊരു മെത്തേഡാണ് ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻസോലബിൾ കാർബൺ പാർട്ടിക്കിൾസ് ആണ് ഇപ്പോൾ ഇൻസോലബിൾ കാർബൺ പാർട്ടിക്കിൾസ് എംബ്രിയോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പിന്നീട് ആ കാർബൺ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നു ദ മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് റെക്കോർഡ് ആൻഡ് അനലൈസ് ഫോർ ദ ഫെയ്റ്റ് ഓഫ് ബ്ലാസ്റ്റോമിയസ് വെട്ടിബ്രൈറ്റ് എംബ്രിയോ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കും ഇനി അടുത്ത മെത്തേഡാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ യൂസ് അപ്പോൾ ആദ്യമേ ഉള്ള മെത്തേഡിൽ വൈറ്റൽ ഡൈ ഡൈ ഉപയോഗിച്ചിട്ടുയോഗിച്ചു രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ഇൻസോളിൾ ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് യൂസ് ചെയ്തു ഇനി മൂന്നാമത്തെ മെത്തേഡിൽ റേഡിയോ ആക്റ്റീവ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് റേഡിയോ ആക്റ്റീവ് മാർക്കേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി സി ഫോർട്ടീൻ പി തേർട്ടി ടു ഇതുപോലുള്ള ഐസോടോപ്സ് ഈ എംബ്രിയോയിലുള്ള സെൽസുമായിട്ട് ടാഗ് ചെയ്യുന്നു എന്നിട്ട് ആ ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ ഫെയ്റ്റ് ഡിറ്റമൈൻ ചെയ്യുന്നു ബൈ കെയർഫുള്ളി ഫോളോയിങ് ദ പാർട്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ടാഗ്ഡ് വിത്ത് ദ ബ്ലാസ്റ്റോമിയേഴ്സ് ദ ഫേറ്റ് ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് ക്യാൻ ബി ഡിറ്റമൈഡ് ഫെയ്റ്റ് മാപ്പ് ഓഫ് ഫ്രോഗ് ബ്ലാസ്റ്റില ഫ്രോഗിന്റെ ബ്ലാസ്റ്റിലുടെ ഫീറ്റ് മാപ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാം നാച്ചുറൽ മാർക്കിംഗ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഫീറ്റ് മാപ്പ് ഇൻട്രഡ്യൂസ് ചെയ്തതാണ് അതിനകത്തുള്ള ഏരിയാസ് നമുക്കൊന്ന് റീ അനലൈസ് ചെയ്യാം അപ്പോൾ മൂന്ന് റീജിയൻസ് ആണ് ഉള്ളത് ഒരു അപ്പർ പിഗ്മെന്റഡ് ഹാഫ് ദിസ് പർട്ടിക്കുലർ പോർഷൻ ദെൻ എ ക്രെസെൻ ലീക്ക്

എപ്പിഡാമസ് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇനി ഗ്രേക്കസൻ റീജിയൺ എന്ന് പറയുന്നത് പ്രോസ്പെക്റ്റീവ് നോട്ടോ കോഡും മീസോഡാമൽ ഏരിയയാണ് അപ്പം നോട്ടോ കോഡൽ സെൽസാണ് ഈ പർട്ടിക്കുലർ ഏരിയയിൽ ഓക്കിപ്പൈ ചെയ്യുന്നത് ഇനി ഉള്ളത് വെജിറ്റൽ പോളുമായിട്ട് ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന നോൺ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് അത് പ്രോസ്പെക്റ്റീവ് എൻഡോഡെർമൽ ഏരിയ ആണ് ഇപ്പോൾ ഗ്യാസ്ട്രേഷൻ്റെ സമയത്ത് ബ്ലാസ്റ്റില കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജ് ആണ് ഗ്യാസ്ട്ര എന്ന് പറയുന്നത് ആ സമയത്ത് ഈ പെർട്ടിക്കുലർ പോർഷന് ഇൻവാജിനേഷൻ സംഭവിക്കുന്നു ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആയിട്ടാണ് അങ്ങനെയുള്ള മോർഫോജനറ്റിക് മൂവ്മെന്റ്സിന്റെ ഫലമായിട്ട് ഈ പ്രോസ്പെക്റ്റീവ് എൻഡോഡെർമൽ ഏരിയ ട്രാൻസ്ഫോം ചെയ്യുന്നത് ഇപ്പോൾ ലിവറ് പാങ്ക്രിയാസ് ദെൻ എൻഡോക്രൈൻ ഗ്ലാൻസ് യൂറിനറി ബ്ലാഡർ ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ഈ പ്രോസ്പെക്റ്റീവ് എൻഡോഡേമൽ ഏരിയയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് റീജ്യൻസ് ഉള്ളത് പിഗ്മെൻറ്റഡ് ഏരിയ ആനിമൽ പോളുമായിട്ട് ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ അത് പ്രോസ്പെക്റ്റീവ് എക്റ്റോഡേം ഏരിയയാണ് ദെൻ ഗ്രേ ക്രെസെൻ്റ് പ്രോസ്പെക്റ്റീവ് നോട്ടോകോഡ ആൻഡ് നീസോഡേമൽ ഏരിയയാണ് ദെൻ വെജിറ്റൽ പോളുമായിട്ട് ഓറിയൻ്റ് ചെയ്തിരിക്കുന്ന നോൺ നോൺ പിഗ്മെൻറ്റഡ് പോർഷൻ പ്രോസ്പെക്റ്റീവ് എൻഡോഡർമൽ ഏരിയ ഇനി നമുക്ക് ഈ ഫീറ്റ് മാപ്പ് എന്ന് പറയുന്ന ആ ടെക്നിക്ക് അല്ലെങ്കിൽ ടൂളിൻ്റെ സിഗ്നിഫിക്കൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ബ്ലാസ്റ്റോമിയേഴ്സ് ആൻഡ് ദിയർ ഡെസ്റ്റിനി അതായത് ബ്ലാസ്റ്റില് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഗ്യാസ്ട്രില ആ ഗ്യാസ്ട്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് അതായത് ബ്ലാസ്റ്റോ അവ അൾട്ടിമേറ്റ് ആയിട്ട് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആയിട്ട് ആണ് മാറേണ്ടത് അതിനനുസരിച്ചിട്ട് അവ ഓറിയൻറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള മൂവ്മെൻസിനെയാണ് മോർഫോജനറ്റിക് മൂവ്മെൻറ്സ് എന്ന് പറയുന്നത് ഈ മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഫീറ്റ് മാപ്പിൻ്റെ കൺസ്ട്രക്ഷൻ സഹായിക്കും ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ ഓവറോൾ എംബ്രിയോജനസിസ് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ഫെയ്റ്റ് മാപ്പിൻ്റെ കൺസ്ട്രക്ഷൻ സഹായിക്കും ഹെൽപ്ഫുൾ ഇൻ പ്രിവെൻറ്റീവ് മെഡിസിൻ ആൻഡ് സ്റ്റെം സെൽ റിസർച്ച് അതായത് ഓരോ ഏരിയയും ഏതൊക്കെ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള അസുഖങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാനും സ്റ്റെം സെൽ റിസർച്ചിനെ ആംപ്ലിഫൈ ചെയ്യാനും സാധിക്കും